നമസ്കാരം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ നടക്കുകയല്ലേ, അതിൽ ഒരു പരിപാടി നമുക്കൊന്ന് കണ്ടു നോക്കാം. സിന്ദാബാ സിന്ദാബാ രക്തസാക്ഷികൾ സിന്ദാബാ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. കുഴപ്പമില്ല, വിളിച്ചോട്ടെ വിളിച്ചോട്ടെ. മണ്ണിന് വീതെ ചിന്തിയ മനുഷ്യരോ രക്ത തുള്ളികളിൽ, കാറൽ മാക്സും എംഗൽസും ലെനിനും സ്റ്റാലിനും മാവോയും എല്ലാം വിദേശിയാണ്, ഒറ്റ ഇന്ത്യക്കാരനല്ല. ചിലപ്പോൾ ഇനി അടുത്തതായിട്ട് വന്നേക്കും, കേട്ടു നോക്കാം. ഇ എം എസ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ്. അതുമാത്രമല്ല, വിശ്വവിഖ്യാതമായ ആദ്യ ഒരു ഓട്ടത്തിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഏതോട്ടാണെന്നല്ലേ, 1921 മലബാർ കലാപമെന്നും ഖിലാഫത്ത് പ്രസ്ഥാനം അഥവാ ഖിലാഫത്തിൻ്റെ കീഴിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് തുർക്കി ഖലീഫയ്ക്ക് വേണ്ടിയിട്ടുള്ള കലാപം. പിന്നെ മറ്റൊരു കൂട്ടർ പറയുന്നത് അത് സ്വാതന്ത്ര്യ സമരമാണെന്ന്. അങ്ങനെ വംശഹത്യ, മലബാറിൽ നടന്ന വംശഹത്യ, ആ കൂട്ടത്തിൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാണരക്ഷാർത്ഥം കുടുംബവും കൂടും കുടുംബവും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട കൂട്ടത്തിലെ ഒരാളാണ് ഈ ഇ എം എസ് എന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹവും കൂടെ പകർന്നു നൽകിയ എന്തോ ഒരു ഉപദേശമുണ്ട്, അതെന്താണെന്ന് കൂടെ കേട്ടു നോക്കാം. ഇവരൊക്കെ നൽകിയ ആ സന്ദേശം കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. എന്തോ തിരിയിട്ട് കത്തിച്ചു വെച്ചിരിക്കുകയാണ് തോന്നുന്നത്. നല്ല കാര്യം, തലമുറ തലമുറ കൈമാറും എന്നാണ് പറയുന്നത്, അതും നല്ല കാര്യം. എന്തായാലും അതെന്താണെന്ന് കേട്ടുനോക്കാം. വിജയം വിജയം സഖാക്കളെ, ധീരതയോടെ നയിച്ചോളൂ. സായുധ വിപ്ലവ സന്ദേശം, സായുധ വിപ്ലവ സന്ദേശം നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചാൽ, നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചാൽ ആയുധമേന്തി പടവരുതാൻ, ആയുധമേന്തി പടവരുതാൻ ആയിരമായിരം ഉണ്ടിവിടെ, ആയിരമായിരം ഉണ്ടിവിടെ. അവർ കൊടുത്ത സന്ദേശം ഏതാന്ന് അറിയണ്ടേ? ഇ എം എസും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സായുധ വിപ്ലവ സന്ദേശം, നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ അങ്ങ് ഒലത്തിക്കളയും എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് സായുധരായിട്ട് ഞങ്ങൾ പോയിട്ട് ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ആ സർക്കാരുകളെ മറിച്ചിട്ട് ഇവിടുത്തെ ഇന്ത്യൻ പട്ടാളത്തിനെയൊക്കെ കൊന്നിട്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി കളയും എന്നാണ് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അവരുടെ ഭാഷയിൽ അവർ പറയുന്നത്, സായുധ വിപ്ലവം. ഈ സായുധ വിപ്ലവം എന്ന് പറയുമ്പോൾ, പണ്ട് പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അവർ ആ വർഷത്തോട് വർഷം വർഷം കൊണ്ടാടുന്നതാണ്. അത് കഴിഞ്ഞ തവണ നമ്മുടെ സന്ദീപ് വാചസ്പതി പൊളിച്ചെടുക്കി കൊടുത്തതാണ്. അന്നും ഈ പാവങ്ങളെ പറ്റിച്ചത് ഇങ്ങനെയാണ്, വാരിക്കുന്തം കൂർപ്പിച്ചിട്ട് ഓരോരുത്തരുടെ കൈ കൊടുത്തിട്ട് പട്ടാളക്കാരുടെ തോക്കിലുള്ളത് ഉപ്പും മുതിരയാണ്, നിങ്ങൾ ചെന്ന് കയറി കൊടുത്തോളൂ, ബാക്കി ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞ് പാവങ്ങൾ പോയി കയറി കൊടുത്ത് പത്തുകൂറ്റമ്പണം സ്പോട്ടിൽ തന്നെ തീർന്നു. അന്ന് ഏതെങ്കിലും നേതാക്കന്മാർ കൊല്ലപ്പെട്ടിരുന്നോ? ഇല്ല. അന്ന് അതിനെ നയിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് അവകാശപ്പെട്ട പലരും അന്ന് പൂഞ്ഞാറിലും കോതമംഗലത്തുമൊക്കെ ഒളിവിലായിരുന്നു. ഇതാണ് ഇവറ്റോടെ സായുധ വിപ്ലവം. ചുമ്മാ മുഷ്ടിയുരുട്ടി ഇങ്ങനെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്തൊരു അപ്പാപ്പനാണ് ഈ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യം. ഇവറ്റോളൊക്കെ എന്ത് പറയാനാണ്, ഉളുപ്പില്ല, ലജ്ജയില്ല, നാണമില്ല, എന്തൊരു തൊലിക്കെട്ടിയാണെന്ന് നോക്കി ഇവറ്റോൾക്ക്. അധ്വാനിക്കും കൈകളിത കൂലിപ്പടയല്ലെന്ന് ഓർത്തോളൂന്ന്. ഇന്ത്യയിൽ കോടിക്കണക്കിന് അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരാരും കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇവരെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ല. 140 കോടിക്കടുത്തുണ്ട് ഇന്ത്യയിൽ ജനസംഖ്യ. ഈ 100 പേരെ എടുത്താൽ, ഇന്ത്യയിൽ 100 പേരെ എടുത്താൽ ഒരു ആൾ പോലും തികച്ചില്ലാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് കമ്മ്യൂണിസ്റ്റ് CPI എടുത്തോട്ടെ, CPM എടുത്തോട്ടെ, ഫോർവേഡ് ബ്ലോക്കോ അങ്ങനെ ഇടതുപക്ഷത്തുള്ള സകലവരെയും കൂടെ കൂട്ടിയാൽ പോലും 100ൽ 1 തികയത്തില്ല. അവരാണ് നിന്ന് ഇങ്ങനെ വിളിക്കുന്നത്, അധ്വാനിക്കും ജനവിഭാഗം. ശരിയാ, അധ്വാനിക്കുന്നുണ്ട്, അവരൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അധ്വാനം? നിങ്ങളീ പറയുന്ന നോക്കുകൂലി, പിരിവ്, പാട്ടപ്പിരിവ്, ബക്കറ്റ് പിരിവ്, പിന്നെ ചലഞ്ച്, ഓരോന്നിനും ഓരോ ചലഞ്ച്, ഇതൊക്കെയാണ് നിങ്ങളുടെ അധ്വാനം. ഈ നിന്ന് വിളിക്കുന്ന ആ അപ്പാപ്പന് വലിവോ ചുമയോ കുറേ ഇല്ലാത്ത ഒന്നുമില്ല. എണീറ്റ് നിൽക്കാൻ പോലും വില, എപ്പം മേലോട്ടെടുക്കുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ആ മനുഷ്യനാണ് നിന്ന് ഇങ്ങനെ കീറുവാണ് അടിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാ? ഇത് കേട്ടോണ്ട് കീ ജയ് വിളിക്കാൻ കുറേ ഉണ്ടോ? സായുധ വിപ്ലവം അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി.
ഇവരുടെയൊക്കെ വലിയ അതായത് ചങ്കിലെ ചൈനയായിട്ടുള്ള ആ ചൈനയിലെ മുഴുവൻ സൈന്യവും ഇന്നത്തെ പരിസ്ഥിതിയിൽ ചൈനയിലെ മുഴുവൻ സൈന്യവും ഇന്ത്യൻ സൈന്യത്തിനെതിരെ ജയിക്കുമോ വന്നാൽ യുദ്ധത്തിന് വന്നാൽ ജയിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരതിന് മുതിർത്ത് പോലും ഇല്ല അതൊക്കെ നടക്കുമായിരുന്നു പണ്ട് ആ സൈന്യത്തിനടുക്കെ വാരിക്കുന്തവും പിടിച്ചുകൊണ്ട് സായുധ വിപ്ലവം കൊലത്താം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്ത് പറയുന്നത് ഏത് വർഷമാണെന്ന് എന്തെങ്കിലും ഇവർ ചിന്തിച്ചാൽ കൊള്ളായിരുന്നു അതും ഈ എണീക്ക് നടക്കാൻ ത്രാണിയില്ലാത്ത ഈ അപ്പാവിനെ കൊണ്ടാക്കിയാണ് ഇവർ ഈ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് പിടിച്ചകത്തിട്ടാൽ ജാമ്യം പോലും കിട്ടാത്ത രീതിയിലുള്ള വകുപ്പാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തീവ്രവാദികളുടെ മുദ്രാവാക്യമാണ് നക്സൽ മാവോയിസ്റ്റ് അതേപോലുള്ള ഐസിസ് താലിബാൻ അങ്ങനെ അവർ അങ്ങനെയുള്ള ടീമുകളാണ് ഇതേപോലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കേണ്ടത് അല്ലാതെ സി പി എമ്മിൻ്റെ ആൾക്കാരല്ല അവരിവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ദേശീയ പാർട്ടി എന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ ആണെങ്കിൽ അവരുടെ പ്രവർത്തകർ ഒരിക്കലും ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വിളിച്ച് നിങ്ങൾ പണ്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എല്ലാവരിലും എത്തപ്പെടുമെന്ന് ഓർക്കണം ഇതൊക്കെ നാളെ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും ഈ അടുത്ത കാലത്താണ് നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം പോലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം പോലും ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ആഘോഷിച്ചത് അംഗീകരിച്ചത് ആ സ്ഥിതിക്ക് അതിനുശേഷമാണ് ആ ഇപ്പോൾ പറയുന്ന സായുധ വിപ്ലവം ഞങ്ങളെ ഏൽപ്പിച്ച സന്ദേശമായിട്ടുള്ള സായുധ വിപ്ലവം വേണ്ടി വന്നാൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതങ്ങ് നടപ്പിലാക്കി കളയുമെന്നൊക്കെ വിളിച്ചു പോകുന്നു അതും എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു അപ്പാപ്പനെ കൊണ്ട് എന്ത് സഹാക്കളെ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദയനീത ഒന്നും പറഞ്ഞാൽ പോരാ തീരെ അങ്ങ് പോയി ബാക്കിയുടെ എന്തായാലും ഒന്ന് കേട്ടു നോക്കാം നല്ലൊരു നാളെ പടുത്തുയർത്താൻ ഇന്ത്യൻ മണ്ണ് ചുവപ്പിക്കാൻ വിപ്ലവത്തിന് പാതയൊരുക്കാൻ പടയണിചേരു സഖാക്കളെ ഗുലാബ് സിന്ദാബാദ് പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് രാജ്യ സമ്മേളനം സിന്ദാബാദ് ഗുലാബ് സിന്ദാബാദ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് കൊള്ളാം നല്ല മുദ്രാവാക്യമൊക്കെയാണ് കേരള കോൺഗ്രസിനും അങ്ങനെയൊക്കെ തന്നെയുണ്ട് പിന്നെ നല്ലൊരു നാളെ പുലരാൻ ഇത് പറഞ്ഞിട്ടാണല്ലോ കാലാകാലങ്ങളായിട്ട് ജനങ്ങളെ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മണ്ണ് ചുവപ്പിക്കാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ചോര വീഴ്ത്തിയാണോ ചുവപ്പിക്കുന്നത് ഇത് ചില മതക്കാരൊക്കെ പറയുന്ന പോലെ അവരുടെ തീവ്രവാദി സംഘടനകളൊക്കെ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരെ കൊന്ന് ഒടുക്കിയിട്ടാണെങ്കിലും ഞങ്ങളുടെ സാമ്രാജ്യം രാജ്യം ഭരണമെന്ന് ആഗ്രഹിക്കുന്ന ചില തീവ്രവാദി സംഘടനകളുണ്ട് അതേപോലെയാണ് ഒരു സി പി എമ്മിൻ്റെ ഒരു പാർട്ടി മെമ്പറോ എന്തോ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ടീമാണ് പറയുന്നത് ഇന്ത്യൻ മണ്ണ് ചുവപ്പിക്കാൻ ഉള്ള കാര്യം പറയാമല്ലോ നിങ്ങളൊക്കെ ചുമച്ച് ചുമച്ച് ചോര തൊപ്പി ആ ചോര വീഴുന്നിടം ചുമക്കുന്നതല്ലാതെ ഇന്ത്യൻ മണ്ണൊന്നും ചുമക്കാൻ പോകുന്നില്ല നിങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും പറ്റത്തില്ല അതിനുള്ള ആംബിയർ നിങ്ങൾക്കില്ല പിന്നെ നിങ്ങൾക്കൊക്കെയുള്ള മറുപടി പണ്ടേക്ക് മണ്ടേ അതായത് ഒരു 20 വർഷത്തിന് മുമ്പ് തന്നെ ശ്രീനിവാസൻ ഒരു സിനിമയിൽ വ്യക്തമായിട്ട് എഴുതി അല്ലെങ്കിൽ അത് കാണിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയിട്ട് പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് അപ്പാപ്പ അല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല ഇത് സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല കാലമായത് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ത് പുല്ലാണടാ നിന്റെ ഒക്കെ സായുധ വിപ്ലവം ഒരു തോക്കുതി കണ്ടിട്ടുണ്ടോ ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാവോ അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം ദേ ആ സിനിമയിൽ മാളചേട്ടൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോൾ നല്ല നമസ്കാരം ലാൽ സലാം സഹാക്കളെ